വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ മസാലപ്പൊടികളോ തക്കാളിയോ സവോളയോ ഒന്നും ഇതിൽ ചേർക്കണില്ല. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു മീഡിയം സൈസിൽ ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, നമ്മൾ പച്ചക്കറിയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് അധികം എടുക്കണം. പിന്നെ കുരുമുളക് പൊടി, അതുപോലെ മല്ലിയിലയും പുതിനയിലയും, മല്ലിയില കുറച്ച് കൂടുതലും പുതിനയില കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കുറച്ച് നീളമുള്ള പീസായിട്ടിട്ടാ അങ്ങനെ അരിഞ്ഞതും, പിന്നെ ചുവന്നുള്ളി, അതുപോലെ വറ്റൽമുളക്, വേപ്പില, ഇത് നാലും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാട്ടാ, പക്ഷേ ഇതൊക്കെ ചേർത്തിട്ട് അത് കഴിക്കാനാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയേക്കാം. ഇനി ഇതേ ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കാനുണ്ട്, അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചമുളകും വേപ്പിലയും. ഇനി അത് കോരിമാറ്റിയതിന് ശേഷം നമ്മൾ ആ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് അധികം തന്നെ എടുക്കണം കേട്ടോ ചുവന്നുള്ളി. അതൊന്ന് വഴന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടി കുറച്ചൊന്ന് ഇങ്ങനെ വഴന്ന് വരുമ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതും കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ് കേട്ടോ. നമുക്ക് ഈ പേസ്റ്റിൽ കിടന്നിട്ട് വേണം ചിക്കൻ നല്ല ഒന്ന് സോഫ്റ്റായി കിട്ടാൻ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് മതി. കുറച്ച് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയൊക്കെ നമുക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളതിൽ പച്ചമുളകും ചേർക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കുക. ഒന്ന് അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കുക. ഇപ്പോൾ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാണ്ട്, അതായത് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും പിന്നെ പുതിനയിലയും മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതാണ്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ തക്കാളി ഒന്നും ഇതിൽ ചേർക്കണില്ലല്ലോ, അപ്പോൾ തന്നെ ആ ഒരു പുളിരസത്തിൻ്റെ ഒക്കെ ഒരു കുറവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തീ ഓഫ് ചെയ്യാം. ഈ നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം ഇങ്ങനെ കത്തിച്ച് അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇറക്കി വെക്കാം. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും മസാലപ്പൊടികളും ഒക്കെ ചേർത്തിട്ടുള്ള ചിക്കനല്ലേ കഴിക്കാറുള്ളത്. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ അധികം സമയമൊന്നും വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അതുപോലെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.